ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നൃത്ത അധ്യാപിക കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC ST സ്പെഷ്യൽ കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആർ എൽ വി രാമകൃഷ്ണനും സത്യം വൈകാതെ പുറത്തുവരുമെന്ന് ജാമ്യം കിട്ടിയ ശേഷം സത്യഭാമയും പ്രതികരിച്ചു. രാമകൃഷ്ണനെ മനഃപൂർവ്വം അധിക്ഷേപിച്ചിട്ടില്ലെന്നും കറുത്ത കുട്ടിയെന്ന പരാമർശം എങ്ങനെ ജാതീയമായ അധിക്ഷേപമാകുമെന്നുമായിരുന്നു സത്യഭാമയുടെ വാദം. എന്നാൽ അധിക്ഷേപിക്കുക മാത്രമല്ല, പരാമർശം സത്യഭാമ മാധ്യമങ്ങളിൽ ആവർത്തിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതി അധ്യാപികയാണെന്നും മകനെ പോലെ സംരക്ഷിക്കേണ്ടയാളാണെന്നും രാമകൃഷ്ണന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വാദം കേട്ട പ്രത്യേക കോടതി ജഡ്ജി സത്യഭാമയ്ക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മൂന്ന് കർശന ഉപാധികളോടെയാണ് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത്. മൂന്ന്, ഇതുപോലെ ഉള്ള സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാധീനത്തിൽ ഇടപെടുത്തരുത്. ഈ മൂന്ന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രണ്ട് ആൾജാമ്യത്തിലൂടെയാണ് കോടതി അനുവദിച്ചത്. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും താൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും സത്യഭാമ. അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വരും. സ്ത്രീ എന്ന പരിഗണനയിലാണ് സത്യഭാമയ്ക്ക് ജാമ്യം ലഭിച്ചതെന്നും ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കില്ലെന്നും രാമകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മളെ തന്നെയാണ് ഇത് പറഞ്ഞു വച്ചത് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു ജാമ്യം എന്ന് പറയുന്നത് ഒരു കോടതിയുടെ നടപടി മാത്രമാണ്. നമുക്കറിയാം രണ്ട് പ്രാവശ്യം ജാമ്യം ചോദിച്ചു കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു കോടതി നടപടി മാത്രമാണ്. എന്തായാലും ഈ ശിക്ഷയിൽ നിന്ന് ഇവർക്ക് ഇളവ് ലഭിക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സത്യഭാമ നെടുമങ്ങാട് SC ST പ്രത്യേക കോടതിയിൽ കീഴടങ്ങിയത്. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപവും വർണ്ണവിവേചനത്തിൽ ഊന്നിയുള്ള സത്യഭാമയുടെ സംസാരവും വലിയ വിവാദമായിരുന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം.